ഹായ് മിസ്മി ഫ്രണ്ട്സ്, എല്ലാവർക്കും ബ്ലാക്ക് ടോളി ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നൊരു വിശേഷങ്ങൾ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? എല്ലാവരും പുട്ട കഴിച്ചു ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പൺ ലൈ ഫസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവ് ആയി. അപ്പം നമ്മളൊന്ന് നോക്കുന്നത് വാട്ട് ഈസ് ടൈം ഡൗട്ട്, എന്താണ് ടൈം ഡൗട്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് നോക്കുന്നത്. അതായത് ക്രിക്കറ്റിലെ ഒരു പുറത്താകൽ രീതിയാണ് ഈ ടൈം ഡൗട്ട് എന്ന് പറയുന്നത്. അതായത് ഒരു ബാറ്റ്സ്മാൻ ഔട്ടായതിനു ശേഷം അടുത്ത് വരുന്ന ബാറ്റ്സ്മാൻ 3 മിനിറ്റിനുള്ളിൽ ക്രീസിലെത്തിയിരിക്കണം. അങ്ങനെ 3 മിനിറ്റിൽ കൂടുതൽ ലേറ്റായി കഴിഞ്ഞാൽ അത് ടൈം ഡൗട്ടാണ്. ഇത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇത് ആദ്യമായിട്ടാണ് സംഭവിക്കുന്നത്. അത് ഈ അടുത്ത് ശ്രീലങ്കയും ബംഗ്ലാദേശും തമ്മിലുള്ള മത്സരത്തിൽ ശ്രീലങ്കൻ ബാറ്റ്സ്മാൻ ആഞ്ചലോ മാത്യൂസ് ക്രീസിലെത്താൻ ലേറ്റായതിനെ തുടർന്ന് ടൈം ഡൗട്ടായിരുന്നു. ആദ്യമായിട്ടാണ് വേൾഡ് കപ്പിൽ ഇങ്ങനെയൊരു സംഭവം നടക്കുന്നത്. ആദ്യമായിട്ടാണ് 50 ഓവർ ക്രിക്കറ്റിൽ ഇങ്ങനെയൊരു സംഭവം, ഏകദിന മത്സരത്തിന് ഇങ്ങനെയൊരു സംഭവം നടക്കുന്നത്. അതായത് ഏകദിനം ടെസ്റ്റ്, 2020 എന്നീ 3 ഫോർമാറ്റുകളിലും ഇങ്ങനെയൊരു കാര്യം നടന്നിട്ടില്ല. ഇതാദ്യമായിട്ടാണ്, ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ആ പേര് ആഞ്ചലോ മാത്യൂസിനാണ്. അതായത് ഹെൽമെറ്റ് ധരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഹെൽമെറ്റിന് വേണ്ടിയാണ് അദ്ദേഹം ബീറ്റ് ചെയ്തത്. അത് അദ്ദേഹത്തിന് തന്നെ വിനയായി പുറത്താകേണ്ടി വന്നു. ഇങ്ങനെ പന്തുകളൊന്നും നേരിടാതെ പുറത്താകുന്നതിനെ ഡയമണ്ട് ഡെക്കെന്നാണ് ക്രിക്കറ്റിൽ വിളിക്കുക. പന്തുകൾ നേരിടാതെ തന്നെ പുറത്താകുന്നതിനെ ഡയമണ്ട് ഡെക്കെന്ന് ക്രിക്കറ്റിൽ വിളിക്കുന്നു. പക്ഷേ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ ഇത് സംഭവിച്ചിട്ടുണ്ട്. 6 തവണ ഇങ്ങനെ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ 2020 ടെസ്റ്റ് ഏകദിനത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഈ വേൾഡ് കപ്പിലാണ് ആദ്യമായിട്ട് ഇങ്ങനെ സംഭവിക്കുന്നത്. ലോക ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇതാദ്യത്തെ സംഭവമാണ്. അതും ആ റെക്കോർഡ് ആഞ്ചലോ മാത്യൂസിൻ്റെ പേരിൽ ശ്രീലങ്കയുടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.